വിജ്ഞാൻ മെഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നാളെ വളരെ നിർണായകമായ ദിവസമാണ്. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് SSLC +1 +2 വിദ്യാർത്ഥികളെല്ലാം തന്നെ നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 വർഷമായി തോന്നുന്നു, വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ പോകാൻ തുടങ്ങിയിട്ട്. ചില സ്കൂളുകളൊക്കെ എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളുകളിലേക്ക്, പഴയ ഒരു സിസ്റ്റത്തിലേക്ക്. കൊറോണയ്ക്ക് മുമ്പ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയായിരുന്നോ അതേ വിദ്യാഭ്യാസ രീതിയിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾ നാളെ മുതൽ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വാർത്ത. അതിലേറ്റവും പ്രധാനമായിട്ടും ചില വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ചില നിർണായകമായ തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പല പ്രശ്നങ്ങളുമുണ്ട്. അധ്യാപകർ പ്രതിഷേധം ഉന്നയിക്കുന്നത് അവർക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഉച്ചവരെ വിദ്യാർത്ഥികളെ കിട്ടിയിട്ട് അവർ വെറുതെ സമയം കളയാം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് കൃത്യമായി തന്നെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഫോക്കസ്ഡ് കാര്യത്തിൽ ചില മയപ്പെടുത്തൽ ഉണ്ടാകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് മറുപടിയായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അധ്യാപകരുടെ പണി പഠിപ്പിക്കലാണ്, അതിന് ഉള്ള ശ്രമങ്ങൾ മാത്രം നോക്കിയാൽ മതി, വിദ്യാഭ്യാസ വകുപ്പാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതിൽ അധ്യാപകർ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ്. എന്തായാലും അധ്യാപകരുടെ പരാതിക്ക് ഒരു പരിഹാരം കാണുക എന്ന നിലയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സുകൾ വെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ കോവിഡിൻ്റെ ഒരു തീവ്രത കേരളത്തിൽ കുറഞ്ഞു വരുന്നു, മാത്രമല്ല കോവിഡ് മരണം വളരെ കുറവാണ്, ആശുപത്രിയിലേക്ക് പോകുന്നവരുടെ എണ്ണം കേവലം 3% മാത്രമാണ്. ഇതൊക്കെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ രീതിയിലുള്ള കോവിഡ് വ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. തുടക്ക സമയത്ത് കോളേജുകളിലൊക്കെ ചില കോളേജുകളൊക്കെ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൂർണ്ണമായിട്ട് കോവിഡ് പടരുന്ന ഒരു സാഹചര്യം നിലവിലില്ല. മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു റിസ്കിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ തുടക്കം ആയതേ ഉള്ളൂ. വിദ്യാഭ്യാസ മേഖലയുടെ ആ ഒരു പിച്ച വെച്ച് തുടങ്ങുമ്പോൾ തന്നെ കേരളം പഴയ ഒരു രീതിയിലേക്ക് പോകുക എന്നുള്ള വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് നാളെ മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സുകൾ തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അടച്ചിട്ടിരുന്ന കോളേജ് വിദ്യാർത്ഥികളുടെ 1 മുതലുള്ള സെമസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ 14-ാം തീയതി മുതൽ 1 മുതൽ 9-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായിട്ടും സജ്ജമാണ് കോവിഡ് കാലത്ത് എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. തീർച്ചയായിട്ടും 2 വർഷത്തിന് ശേഷം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന നിർണായകമായ വാർത്ത. എന്തായാലും മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾ ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നിങ്ങൾ